നമസ്കാരം. കണ്ടിന്യൂറ്റിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ് എന്താണെന്നാണ് പരിചയപ്പെട്ടത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ലിമിറ്റ് എന്ന ഐഡിയ ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടിന്യൂറ്റി എന്നാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലിമിറ്റ് ഒന്ന് ആലോചിക്കാം. x tends to a minus means x left സൈഡിൽ നിന്ന് എയോട് അടുക്കുന്നു. fx tends to l, അപ്പോൾ fx എല്ലിനോട് അടുക്കുന്നു എന്ന് കരുതുക. അപ്പം നമ്മൾ എല്ലിനെ എഫ് എക്സിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് വിളിക്കും. അത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സ് ഇസ്ഈക്വൽ ടു എൽ എന്ന് എഴുതും. ദിസ് മീൻ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എക്സ് ടെൻസ് ടു എ മൈനസ് എക്സ് ലെഫ്റ്റിൽ നിന്ന് എയോട് അടുക്കുന്നു. അപ്പോൾ എഫ് എക്സിൻ്റെ ലിമിറ്റ് എല്, ദറ്റ് മീൻസ് എഫ് എക്സ് എല്ലിനോട് അടുക്കുന്നു. ഇതുപോലെ റൈറ്റ് ലിമിറ്റ് ഉണ്ട്, എക്സ് ടെൻസ് ടു എ പ്ലസ് ആകുമ്പോൾ, ദറ്റ് മീൻസ് എക്സ് റൈറ്റിൽ നിന്ന് എയോട് എടുക്കുമ്പോൾ എഫ് എക്സ് ടെൻസ് ടു എം, എഫ് എക്സ് എമ്മിനോട് അടുക്കുന്നെങ്കിൽ നമ്മൾ ആ എമ്മിനെ റൈറ്റ് ലിമിറ്റ് ഓഫ് എഫ് എക്സ് എന്ന് വിളിക്കും. അത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ഇസ്ഈക്വൽ ടു എം എന്ന് എഴുതും. അപ്പോൾ എ എന്ന വാല്യൂവിൽ നമ്മൾ രണ്ട് ലിമിറ്റുകളാണ് കണ്ടത്, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും. ഈ രണ്ട് ലിമിറ്റ് ഈക്വൽ ആയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ്, ദറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എ ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് അറ്റ് എ, രണ്ടും ഈക്വൽ ടു എൽ ആയാൽ ആ എല്ലിനെയാണ് നമ്മൾ ഫംഗ്ഷൻ്റെ എയിലെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് എഴുതുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ച കാര്യം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് എഴുതണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സും, ദറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും രണ്ടും എൽ ആയിരിക്കണം. രണ്ടും എപ്പോഴാണ് അതിന് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് എക്സ് എന്ന് എഴുതുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ടെൻസ് ടു എ ആക്കുമ്പോൾ എഫ് എക്സ് ടെൻസ് ടു എൽ ആവുന്നു എന്നാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സിൻ്റെ മീനിങ് ഇതാണ്, എക്സ് എയോട് അടുക്കുന്നു, അത് ലെഫ്റ്റിൽ നിന്നും ആകാം റൈറ്റിൽ നിന്നും ആകാം, എക്സ് എയോട് അടുക്കുന്നു. അപ്പോൾ എഫ് എക്സിൻ്റെ ലിമിറ്റ് എല്ലാണ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എല്ലിനോട് അടുക്കുന്നു. വെൻ എക്സ് ടെൻസ് ടു എ, എക്സ് എയോട് അടുക്കുമ്പോൾ വി ഹാവ് എഫ് എക്സ് ടെൻസ് ടു എൽ, എഫ് എക്സ് എല്ലിനോട് അടുക്കുന്നു എന്നാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എയോട് അടുക്കുമ്പോൾ എഫ് എക്സ് ഏത് വാല്യൂവിനോടാണ് അടുക്കുന്നത്, ആ എഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ, ആ വാല്യൂവിനെയാണ് നമ്മൾ എഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എക്സിൻ്റെ കറക്റ്റ് വാല്യൂ അല്ല, എഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ, എക്സ് എയോട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ, ആ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഉണ്ടാവണമെങ്കിൽ ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ ഈക്വൽ ആയിരിക്കണം. ഇനി എന്താണ് വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എഫ് ഓഫ് എ, എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് എഫ് എക്സ് അറ്റ് എ എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് വൺ. വാട്ട് ഈസ് എഫ് ഓഫ് വൺ? എഫ് ഓഫ് വൺ മീൻസ് വണ്ണിലെ എക്സ് എക്സിൻ്റെ വാല്യൂ, ദറ്റ് മീൻസ് എക്സ് വണ്ണ് കൊടുക്കുമ്പോൾ എഫ് എക്സിന് കിട്ടുന്ന വാല്യൂ. എക്സിന് വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വൺ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു വൺ പ്ലസ് വൺ, വൺ സ്ക്വയർ ഈസ് വൺ, ത്രീ ഇൻറ്റു വൺ ഈസ് ത്രീ പ്ലസ് വൺ പ്ലസ് ത്രീ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഫൈവ്. എഫ് ഓഫ് വൺ ഈസ് ഈക്വൽ ടു ഫൈവ്. അപ്പോൾ നമ്മൾ പറയും എക്സ് വണ്ണിൽ എഫ് എക്സിൻ്റെ വാല്യൂ ഫൈവ് ആണ് എന്ന് പറയും. എഫ് ഓഫ് വൺ ഈസ് ഈക്വൽ ടു ഫൈവ് മീൻസ് ദ വാല്യൂ ഓഫ് എഫ് എക്സ് അറ്റ് വൺ ഈസ് ഫൈവ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. ഒന്ന്, ഒരു പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ, മറ്റൊന്ന് ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ ലിമിറ്റ്. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് എഫ് എക്സ് അറ്റ് എയിലെ ഫംഗ്ഷൻ്റെ വാല്യൂ. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് ടു എന്ന് എഴുതിയാൽ എക്സ് ഇസ് ഈക്വൽ ടു ടുവിലെ എഫ് എക്സിൻ്റെ വാല്യൂ എന്നർത്ഥം. അതാണ് എഫ് ഓഫ് എ. ഒരു പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എഫ് ഓഫ് എ എന്ന് എഴുതുന്നത്. എന്നാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതല്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എയോട് അടുക്കുന്നു, എക്സ് ടെൻസ് ടു എ ആവുന്നു, എക്സ് എയോട് അടുക്കുന്നു, അപ്പോഴുള്ള എഫ് എക്സിൻ്റെ ലിമിറ്റാണ് എഫ് എക്സ് അടുക്കുന്ന വാല്യൂ. എക്സ് എയോട് അടുക്കുമ്പോൾ എഫ് എക്സ് അടുക്കുന്ന വാല്യൂ, അതിനാണ് നമ്മൾ എഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ്. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന്, ഒരു ഫംഗ്ഷൻ എഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് എയിലെ വാല്യൂ, അതാണ് എഫ് ഓഫ് എ. ആ ഫംഗ്ഷൻ്റെ എയിലെ ലിമിറ്റ്, അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ്. ഈ രണ്ട് ക്വാണ്ടിറ്റീസും ചിലപ്പോൾ ഈക്വൽ ആവാം, ചിലപ്പോൾ അത് ഡിഫറൻ്റ് ആവാം. രണ്ട് സംഭവിക്കാം. ഈ രണ്ട് ക്വാണ്ടിറ്റീസ് ഈക്വൽ ആയാൽ, ഏത് രണ്ട് ക്വാണ്ടിറ്റീസ്?
ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സും എഫ് ഓഫ് എയും, അതായത് ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ ലിമിറ്റും ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂവും അത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഈക്വൽ ആകുമ്പോൾ അപ്പോൾ നമ്മൾ പറയും എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ എന്ന് പറയും. അപ്പോഴാണ് എഫ് എക്സ് 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 ഈക്വൽ ടു എയിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തത് ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റിയാണ്. ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ ലിമിറ്റും ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂവും, ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ എക്സ് ആ പോയിന്റിനോട് അടുക്കുമ്പോൾ എഫ് എക്സ് അടുക്കുന്ന വാല്യൂവും ആ പോയിന്റ് അതാണ് ലിമിറ്റ്, അതും അതോടൊപ്പം ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂവും അത് രണ്ടും ഈക്വൽ ആവണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് വരുമ്പോഴാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഫംഗ്ഷൻ എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ എന്ന് പറയുന്നത്, ആ എ എന്ന പോയിന്റിൽ അല്ലെങ്കിൽ എ എന്ന വാല്യൂവിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കുക, ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ലിമിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം എന്ന് പഠിച്ചു, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം എന്ന് പഠിച്ചു. അപ്പോഴോ അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ഇത് രണ്ടും ഈക്വൽ ആവണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ഇത് രണ്ടും ഈക്വൽ ആവണം, രണ്ടും ഈക്വൽ ടു എഫ് ഓഫ് എയും ആകണം. ദറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. മൂന്ന് ക്വാണ്ടിറ്റീസ് ആണ് ഈക്വൽ ആവേണ്ടത്. ഏതൊക്കെ? ഒന്ന് അവിടുത്തെ ലെഫ്റ്റ് ലിമിറ്റ്, മറ്റൊന്ന് അവിടുത്തെ റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സും. കാരണം ഇത് രണ്ടും ഈക്വൽ ആയാലേ എന്തുണ്ടാവൂ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ് ഉണ്ടാവും. നമ്മൾ ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് എക്സ് എന്ന് പറഞ്ഞില്ലേ, അതുണ്ടാവണമെങ്കിൽ ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് എക്സ് ദറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ദറ്റ് മീൻസ് റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ ലിമിറ്റ് ഉണ്ടായി, ദെൻ അതിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്ക് ഈക്വൽ ആവണം, ഈക്വൽ ടു എഫ് ഓഫ് എ. അതാണ് മൂന്ന് ക്വാണ്ടിറ്റീസ് ഈക്വൽ ആവണം. ഒരു പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റ് ദറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് എക്സ്, ആ പോയിന്റിലെ റൈറ്റ് ലിമിറ്റ് ദറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ്, ആ പോയിന്റിലെ വാല്യൂ ദറ്റ് മീൻസ് എഫ് ഓഫ് എ, ഇത് മൂന്നും ഈക്വൽ ആകുമ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. നമ്മൾ ഒരു എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ലിമിറ്റുമായി ബന്ധപ്പെട്ട് കണ്ട അതേ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു, ട്വൽവ് എക്സ് മൈനസ് നയൻറ്റീൻ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടു. ലിമിറ്റ് കാണാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ തവണ വീണ്ടും ഒന്നുകൂടി കണ്ടു, അത് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ടൂവിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോകാം. ടൂവിൽ ചെക്ക് ചെയ്യാൻ കാര്യം, ടൂവിൽ വെച്ചാണ് ഈ ഫംഗ്ഷൻ്റെ ഒരു മാറ്റം വരുന്നത്. ലെസ് ദാൻ ടു ഇൻ എഫ് എക്സ് ഒരു വാല്യൂ, ഗ്രേറ്റർ ദാൻ ടു ഇൻ എഫ് എക്സ് മറ്റൊരു വാല്യൂ ആണ്. അപ്പോൾ ആ പോയിന്റ് എടുത്തിട്ട് നമുക്ക് അവിടുത്തെ കണ്ടിന്യൂറ്റി ഒന്ന് പരിശോധിച്ച് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു മൈനസ് എഫ് എക്സ് ദറ്റ് ഈസ് ലെഫ്റ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു മൈനസ്, എക്സ്റ്റെൻസ് ടു ടു മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെഫ്റ്റിൽ നിന്ന് ടുവിനോട് അടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ടുവിനേക്കാൾ ചെറുതാണ്. എക്സ് ടുവിനേക്കാൾ ലെസ് ആയാൽ എഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ്. അപ്പോൾ അവിടുത്തെ എഫ് എക്സിന് പോലെ എക്സ് സ്ക്വയർ പ്ലസ് വൺ കൊടുക്കാം. എക്സ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എക്സ്റ്റെൻസ് ടു ടു ആണ്, ടുവിനോടാണ് അടുക്കുന്നത്. അപ്പോൾ എക്സ് ടു എന്ന് കൊടുക്കുന്നു. ടു സ്ക്വയർ പ്ലസ് വൺ ദറ്റ് മീൻസ് ഫോർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഫൈവ്. അടുത്ത റൈറ്റ് ലിമിറ്റ് ആണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു പ്ലസ് എഫ് എക്സ്. ടെൻസ് ടു ടു പ്ലസ് മീൻസ് റൈറ്റിൽ നിന്ന് ടുവിനോട് അടുക്കുന്നു എന്നാണ് എക്സ്. അപ്പോൾ എക്സ് ടുവിനേക്കാൾ കൂടുതലാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ടു ആയാൽ എഫ് എക്സ് ട്വൽവ് എക്സ് മൈനസ് നയൻറ്റീൻ ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു പ്ലസ് ട്വൽവ് എക്സ് മൈനസ് നയൻറ്റീൻ. ടെൻസ് ടു ആയതുകൊണ്ട് എക്സ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ട്വൽവ് ഇൻറ്റു ടു മൈനസ് നയൻറ്റീൻ, ഇറ്റ് ഈസ് ട്വൻറ്റി ഫോർ മൈനസ് നയൻറ്റീൻ ഈസ് ഈക്വൽ ടു ഫൈവ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും ഫൈവ് വന്നു, റൈറ്റ് ലിമിറ്റും ഫൈവ് വന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു മൈനസ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു പ്ലസ് എഫ് എക്സ് ഈക്വൽ ടു ഫൈവ്. ദറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു ഫൈവ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകുമ്പോൾ അതിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ആണ്. ഇത് പുതിയ കാര്യമല്ല, നമ്മൾ പ്ലസ് വണ്ണിന് പഠിച്ചതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതുമായ കാര്യമാണ് ലിമിറ്റ് ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്കറിയേണ്ടത് കണ്ടിന്യൂസ് ആണോ എന്നാണ്. കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമ്മൾ ടൂവിലെ ലിമിറ്റാണ് കണ്ടുപിടിച്ചത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു എഫ് എക്സ് ആണ് കണ്ടുപിടിച്ചത്. കണ്ടിന്യൂസ് ആണോ എന്ന് പരിശോധിക്കണമെങ്കിൽ ആ ടൂവിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ആയ എഫ് ഓഫ് ടു കണ്ടുപിടിക്കണം. എങ്ങനെ എഫ് ഓഫ് ടു കാണും? എഫ് എക്സിൻ്റെ ഡെഫിനിഷൻ വീണ്ടും ഒന്ന് പരിശോധിക്കാം. എഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ആണെങ്കിൽ എഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ ടു ഓ
ഈക്വൽ ടു ടു വന്നാലും എഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണാണ്. അപ്പോൾ എഫ് ഓഫ് ടു കാണാൻ എന്ത് ചെയ്താൽ മതി, ഇതിനകത്ത് എക്സിന് പകരം ടു കൊടുത്താൽ മതി, എന്ത് കിട്ടും, ടു സ്ക്വയർ പ്ലസ് വൺ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫ് ഓഫ് ടു ഈസ് ഈക്വൽ ടു ടു സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു ഫൈവ്. അപ്പോൾ എന്താ സംഭവിച്ചത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു എഫ് എക്സും എഫ് ഓഫ് ടുവും ഈക്വലായി. ദെർഫോർ നമുക്ക് പറയാം എഫ് എക്സ് ഈസ് കണ്ടിന്യൂവസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ടു. ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു എഫ് എക്സിൻ്റെ വാല്യൂ ഫൈവ് ആണ്, എഫ് ഓഫ് ടുവും ഫൈവ് ആണ്, രണ്ടും ഈക്വൽ ആയിരിക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു എഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടു, ദെർഫോർ എഫ് എക്സ് ഈസ് കണ്ടിന്യൂവസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ടു. നമുക്കിതിൻ്റെ ഗ്രാഫ്, നമ്മൾ ലിമിറ്റ് പഠിച്ചപ്പോൾ ഗ്രാഫ് കണ്ടതാണ്, എന്നാലും നമുക്ക് ഒരിക്കൽ കൂടി ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. നമുക്ക് ആദ്യം ലെഫ്റ്റ് ലിമിറ്റ് ഒന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി എക്സ് ടുവിലെ ലെഫ്റ്റ് ലിമിറ്റാണ്, ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പോയിൻ്റ് എടുക്കുകയാണ് എ, ലെഫ്റ്റ് സൈഡിലെ പോയിൻ്റാണ് എ. അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് എക്സ് വാല്യൂവും വൈ കോർഡിനേറ്റ് എഫ് എക്സ് വാല്യൂ ആണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. അത് മീറ്റ് ചെയ്ത പോയിൻ്റ് എടുക്കുന്നതാണ് എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എടുത്തു. ഇനി ഇവിടുന്ന് വൈ ആക്സിസിലേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. അത് മീറ്റ് ചെയ്ത പോയിൻ്റ് എടുത്തു, അതാണ് വൈ കോർഡിനേറ്റ്, അതാണ് എഫ് എക്സ് വാല്യൂ, അത് ഡി എഫ് എക്സ് വാല്യൂ. ഇനി ഈ എക്സിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടുവിനോടൊന്ന്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സിനെ ടുവിനോട് അടുപ്പിക്കുകയാണ്. അപ്പോൾ എഫ് എക്സിന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാം. ലെഫ്റ്റിൽ നിന്ന് എക്സ് ടുവിനോട് അടുക്കുന്നു. നമുക്ക് നോക്കുക, ഈ എക്സ് കോർഡിനേറ്റാണ് എക്സ് വാല്യൂ, അത് ടുവിനോട് അടുക്കുന്നു. ഈ വൈ കോർഡിനേറ്റാണ് എഫ് എക്സ് വാല്യൂ, അത് എന്തിനോട് അടുക്കുന്നു നോക്കുക, അത് ഫോറിനോട് അടുക്കുന്നതായി കാണാം. ഇനി നമുക്ക് റൈറ്റ് ലിമിറ്റ് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിന് റൈറ്റ് സൈഡിൽ നിന്നുള്ള പോയിന്റ് എടുക്കുകയാണ്. തൽക്കാലം ഈ പോയിന്റ് ഒക്കെ മാറ്റിയിട്ട് റൈറ്റിൽ നിന്നൊരു പോയിന്റ് എടുക്കുകയാണ്. റൈറ്റ് സൈഡിൽ നിന്നൊരു പോയിന്റ് സെലക്ട് ചെയ്തു. ബി എന്ന് പറഞ്ഞ പോയിന്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, അതിൻ്റെ എക്സ് ആക്സിസിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. വൈ ആക്സിസിലേക്ക് എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. അതിൻ്റെ എക്സ് വൈ കോർഡിനേറ്റുകളും സെലക്ട് ചെയ്തു. ഇനി ഈ ഇതിനെ ടുവിലേക്ക്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടുവിലേക്ക് അടുപ്പിക്കുകയാണ്. ഇതിനെ ടുവിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നല്ല, റൈറ്റ് സൈഡിൽ നിന്ന് ടുവിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പോൾ എഫ് എക്സിന് എന്ത് സംഭവിക്കും നോക്കാം. എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് ടുവിൽ എടുക്കുമ്പോൾ ദാ എഫ് എക്സ് അടുത്തടുത്ത് വരികയാണ്. എന്തിനോടാണ് എടുക്കുന്നത് എന്ന് പരിശോധിക്കാം. നോക്കൂ, എഫ് എക്സ് ഫോറിനോട് എടുക്കുന്നതായി കാണാം. അപ്പോൾ രണ്ട് ലിമിറ്റും നമ്മൾ നോക്കി, ലെഫ്റ്റ് ലിമിറ്റും നോക്കി, റൈറ്റ് ലിമിറ്റും നോക്കി, ഇത് രണ്ടും ഫോറിനോടാണ് എടുക്കുന്നത്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും രണ്ട് നോക്കിയപ്പോൾ ഫോറിനോടാണ് എടുക്കുന്നത്. രണ്ട് ഒരേ വാല്യൂവിനോട് എടുക്കുന്നത്, ലിമിറ്റ് എക്സ്റ്റ് ഉണ്ട്, രണ്ട് ഒരു വാല്യൂവിനോടാണ് അടുക്കുന്നത്. ഇനി ഇപ്പം അവൻ ലിമിറ്റ് ഫോർ ആണെന്ന് മനസ്സിലായി. ഇനി അറിയേണ്ടത് ആ ഫംഗ്ഷൻ്റെ വാല്യൂവിനെ കുറിച്ചാണ്. എക്സ് ടു ആകുമ്പോഴുള്ള എഫ് എക്സിൻ്റെ വാല്യൂ, അത് ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് ടുവിൻ്റെ നേരെ ഉള്ള എഫ് എക്സ് വാല്യൂ ഒന്ന് പരിശോധിക്കുക. എക്സ് ടുവിൻ്റെ നേരെ എഫ് എക്സ് വാല്യൂ നോക്കുമ്പോൾ ഫൈവ് ആണെന്ന് കാണാം. അപ്പോൾ എഫ് എഫ് എക്സ് ടുവും ഫൈവ് ആണ്. ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടുവിനോട് അടുക്കുമ്പോൾ, അത് ലെഫ്റ്റിൽ നിന്ന് എടുത്താലും റൈറ്റിൽ നിന്ന് എടുത്താലും എഫ് എക്സ് ഫൈവിനോട് അടുക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും രണ്ടും ഫൈവ് ആണ്. അതോടൊപ്പം എഫ് ഓഫ് ടുവും ഫൈവ് ആണ്, ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂവും ഫൈവ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേക്കെ നോക്കിയേ, എക്സ് ലെഫ്റ്റിൽ നിന്ന് ടുവിനോട് അടുത്തപ്പോഴും റൈറ്റിൽ നിന്ന് ടുവിനോട് അടുത്തപ്പോഴും രണ്ട് കേസിലും എഫ് എക്സ് ഫൈവിനോട് അടുക്കുകയും ആ ടു എന്ന പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ്, അതായത് എഫ് ഓഫ് ടു, അതും ഫൈവ് ആവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പോയിന്റിൽ ഫംഗ്ഷൻ ബ്രേക്ക് ആവില്ലെന്ന, തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുക, അവിടെ ബ്രേക്ക് വരത്തില്ല. അതാണ് കണ്ടിന്യൂറ്റി എന്ന കൺസെപ്റ്റിൻ്റെ അർത്ഥം. ഇതിങ്ങോട്ട് അടുക്കും തോറും ഇത് ഫൈവിനോട് അടുത്തടുത്ത് വന്ന് എഫ് ഓഫ് ടു ആകുമ്പോഴത്തേക്ക് കൃത്യം ഫൈവ് ആവും. അപ്പുറത്ത് നിന്ന് തന്നെയാണ് അടുത്തടുത്ത് നോട്ട് ഫൈവിനോട് അടുക്കുക. അപ്പോൾ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഒരിക്കലും ബ്രേക്ക് ആവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ കണ്ട് നോക്കാം, കണ്ടിന്യൂസ് അല്ലാത്ത മറ്റൊരു എക്സാമ്പിൾ കണ്ട് നോക്കാം. ഓക്കെ, ഈ കണ്ട് നോക്കാം. എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു,
ടു എക്സ് പ്ലസ് വൺ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടു. നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് ആദ്യം എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു മൈനസ് എഫ് എക്സ്. ടെൻസ് ടു മൈനസ് മീൻസ് ലെഫ്റ്റ് എന്ന് ടുവിനോട് അടുക്കുന്നു. അപ്പോൾ വാല്യൂ ലെസ് ദാൻ ടു ആണ്. ലെസ് ദാൻ ടു ആയാൽ എഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു മൈനസ് എക്സ് സ്ക്വയർ. എക്സിന് വാല്യൂ ടെൻസ് ടു ആൻഡ് ടു എന്ന വാല്യൂ കൊടുക്കുകയാണ്. ടു സ്ക്വയർ ഈക്വൽ ടു ഫോർ. ലെഫ്റ്റ് ലിമിറ്റ് ഫോർ. റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു പ്ലസ് എഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു പ്ലസ് എഫ് എക്സ്. ടെൻസ് ടു ടു പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് റൈറ്റ് ചെയ്യുന്ന ടുവിനോട് അടുക്കുകയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ടു ആണ്. അപ്പോൾ ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കാണാനായിട്ട് എക്സ് ടെൻസ് ടു ടു പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് ടുവിനേക്കാൾ വലുതാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ടു ആകുമ്പോൾ എഫ് എക്സ് ടു എക്സ് പ്ലസ് വൺ ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു പ്ലസ് എഫ് എക്സ് കാണാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു പ്ലസ് എഫ് എക്സിന് പകരം ടു എക്സ് പ്ലസ് വൺ എന്ന് കൊടുക്കാം. കാരണം റൈറ്റിൽ നിന്ന് ടുവിനോട് അടുക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ടു, ഗ്രേറ്റർ ദാൻ ടുവിൽ എഫ് എക്സ് ടു എക്സ് പ്ലസ് വൺ ആണ്. ഇനി വാല്യൂ കൊടുക്കുന്നു, എക്സിന് ടു കൊടുക്കുന്നു. ടെൻസ് ടു ടു ആയതുകൊണ്ട് ടു കൊടുക്കുകയാണ്. ടു ഇൻറ്റു ടു പ്ലസ് വൺ ദാറ്റ് ഇസ് ഫോർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഫൈവ്. ഇവിടെ സംഭവിച്ചത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു മൈനസ് എഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു പ്ലസ് എഫ് എക്സും സെയിം ആയില്ല. സെയിം ആയില്ല മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു എഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് എഫ് ഓഫ് ടു ഇൻ ഈക്വൽ ആണോ എന്ന് പരിശോധിക്കേണ്ടത്. പക്ഷേ ലിമിറ്റ് തന്നെ ഇല്ല. ദറ്റ് മീൻസ് എഫ് എക്സ് കണ്ടിന്യൂസ് അല്ല. എഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടു. ഇതാണ് നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് കണ്ടു നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിച്ച് നോക്കാം എന്താ സംഭവിക്കുന്നത്. ലെഫ്റ്റ് ലിമിറ്റ് ഫോർ ആണെന്ന് നമ്മൾ കണ്ടു. അത് ആ ഗ്രാഫിലേക്ക് നോക്കി നമുക്ക് എന്ത് സംഭവിക്കുന്നത് നോക്കാം. ലെഫ്റ്റ് ലിമിറ്റ് ഫോർ ആണ്. അപ്പോൾ അതിന് ഞാൻ ലെഫ്റ്റിൽ നിന്നൊരു പോയിന്റ് എടുത്തു എ. അവിടെ നിന്ന് എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. ആ പോയിന്റുകൾ മാർക്ക് ചെയ്തു. ഇനി ഈ എക്സിനെ ലെഫ്റ്റിൽ നിന്ന് ടുവിനോട് അടുപ്പിക്കുകയാണ്. അപ്പോൾ എഫ് എക്സ് വാല്യൂ നമുക്കറിയാം വൈ ആക്സിസിലാണെന്ന്. അത് എന്തിനോട് അടുക്കുന്നു എന്ന് പരിശോധിക്കുക. എക്സ് ടുവിനോട് അടുക്കുകയാണ്. എക്സ് ടുവിനോട് അടുക്കുമ്പോൾ എഫ് എക്സ് ഫോറിനോടാണ് അടുത്തത്. കണ്ടോ, എഫ് എക്സ് ഫോറിനോട് അടുത്തു. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഫോറാണ്. ഇനി റൈറ്റ് ലിമിറ്റ് എന്താ സംഭവിക്കുന്നത് നോക്കാം. റൈറ്റ് ലിമിറ്റ് നോക്കാൻ വേണ്ടി എഫ് എക്സിൻ്റെ ആ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന്, ടുവിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുകയാണ്. ബി എടുത്തു. അവിടെ നിന്ന് രണ്ട് പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. എക്സ് വൈ എക്സ് കോർഡിനേറ്റുകൾ മാർക്ക് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് എക്സിനെ ടുവിനോട് അടുപ്പിച്ച് നോക്കാം. എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് ടുവിനോട് അടുക്കുന്നു. അപ്പോൾ എഫ് എക്സ് അടുത്ത് വരുന്നത് ഫൈവിനോടാണ് അടുക്കുന്നത്. അപ്പോൾ റൈറ്റ് ലിമിറ്റ് ഫൈവ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ടു, പക്ഷേ റൈറ്റ് ലിമിറ്റ് ഫൈവ്. അത് ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് എക്സ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് ടുവിനോട് അടുത്ത് വരുമ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എഫ് എക്സ് ഫോറിനോടാണ് അടുക്കുന്നത് എന്ന്. ഒന്നുകൂടി നമുക്കതൊന്ന് രണ്ടും കൂടി ഒരുമിച്ചൊന്ന് കണ്ടു നോക്കാം. ആ രണ്ട് ഫിഗറുകൾ ഒരുമിച്ച് കാണുമ്പോൾ അത് ക്ലിയർ ആവും. എക്സ് രണ്ട് സൈഡിൽ നിന്ന്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എഫ് എക്സ് ടുവിനോട് അടുക്കുന്നു. ലെഫ്റ്റിൽ നിന്ന് അടുക്കുമ്പോൾ എഫ് എക്സ് അടുക്കുന്നത് എങ്ങോട്ടാണ് നോക്കുക, എഫ് എക്സ് അടുക്കുന്നത് ഫോറിനോടാണ്. പക്ഷേ റൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ എഫ് എക്സ് രണ്ടിടത്തും എക്സ് ടുവിനോടാണ് അടുത്തത്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എഫ് എക്സ് ഫോറിനോടാണ് എടുത്തതെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വന്നപ്പോൾ എഫ് എക്സ് ഫൈവിനോടാണ് എടുത്തത്. ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഗ്രാഫ് കാണുമ്പോൾ പറയാം ഗ്രാഫ് അവിടെ ബ്രേക്ക് ആയിരിക്കുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ കണ്ടിന്യൂറ്റി പറഞ്ഞർത്ഥം ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ബ്രേക്ക് ആവില്ല എന്നാ. കാരണം അവിടെ ലെഫ്റ്റിൽ നിന്ന് അടുക്കുമ്പോഴും റൈറ്റിൽ നിന്ന് അടുക്കുമ്പോഴും രണ്ടും എഫ് എക്സ് ഒരേ വാല്യൂവിനോട് അടുക്കുന്നു എന്ന് മാത്രമല്ല, ആ വാല്യൂ തന്നെയായിരിക്കും ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ആയി എഫ് എഫ് എ എന്ന് പറയുന്നത്. മൂന്നും ഈക്വൽ ആവും. അപ്പോൾ ഗ്രാഫിന് ഒരു ബ്രേക്കും ഉണ്ടാവില്ല. അപ്പോൾ ഗ്രാഫിൽ നിന്ന് നമുക്കൊരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. നമ്മൾ ലിമിറ്റ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഗ്രാഫ് കണ്ടാൽ നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ കണ്ടിന്യൂറ്റി തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ എക്സാമിനൊക്കെ അങ്ങനെ ചോദിക്കും, ലിമിറ്റ് ഒന്നും തരുന്നുണ്ട്, വെറുതെ ഒരു ഗ്രാഫ് അങ്ങ് തരും. ഗ്രാഫ് വന്നിട്ട് എവിടെയാണ് കണ്ടിന്യൂസ് അല്ലാത്തത്, ഇത് ഗ്രാഫ് കണ്ടപ്പോഴേ പറയാം ഗ്രാഫ് മുറിഞ്ഞിരിക്കുന്ന ടൂവിൽ വെച്ചാൽ
കാരണം ലെഫ്റ്റിൽ നിന്ന് വരുന്ന വാല്യൂ ഇങ്ങനെ ടൂവിൽ വന്ന് മുറിയുമ്പോൾ അവിടെ ഫോറിൻ്റെ നേരെയും റൈറ്റിൽ നിന്ന് വരുന്നത് ടൂവിൽ വന്ന് ബ്രേക്ക് ആകുമ്പോൾ ഫൈവിൻ്റെ നേരെയോ. അത് കാണുമ്പോഴേ അറിയാം ലെഫ്റ്റിൽ മെറ്റ് ഫോറും റൈറ്റിൽ മെറ്റ് ഫൈവും ആണെന്നും അവിടെ ഗ്രാഫ് മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റിയെ സംബന്ധിച്ച, ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി പറയുമ്പോൾ ആ പോയിന്റിലെ ലിമിറ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ്, അത് ആ പോയിന്റിലെ വാല്യൂ, ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആവണം. ആ പോയിന്റിലെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആ പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റും ആ പോയിന്റിലെ റൈറ്റ് ലിമിറ്റും, ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സും രണ്ടും ഈക്വൽ ആവുന്നു. അപ്പോൾ അത് ലിമിറ്റായി, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ് ആയി, അത് ആ പോയിന്റിലെ വാല്യൂ ആയി എഫ് ഓഫ് എക്ക് ഈക്വലും കൂടി ആവണം. അപ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്, ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞത്. ഇതൊരു പോയിന്റിലെ കണ്ടിന്യൂറ്റിയുടെ കാര്യമാണ്. ഇനി ഒരു ഇന്റർവെൽ, ഇന്റർവെൽ നമുക്കറിയാം, ഓപ്പൺ ഇന്റർവെല്ലും ക്ലോസ്ഡ് ഇന്റർവെല്ലും ഒക്കെ ഉണ്ട്. ഒരു ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയുകയാണ് എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ഓ ക്ലോസ്ഡ് ഇന്റർവെൽ 2, 5 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ ക്ലോസ്ഡ് ഇന്റർവെൽ 2, 5 എന്ന് പറയുമ്പോൾ 2നും 5നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആണ്, 2, 5 ഉൾപ്പെടെയാണ്. അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ ഇന്റർവെല്ലിൽ ഏതൊക്കെ പോയിന്റ് ഉണ്ടോ ആ പോയിന്റുകളിലെല്ലാം കണ്ടിന്യൂസ് ആണെന്ന്, ദാറ്റ് മീൻസ് ആ പോയിന്റിൽ ഒന്നും ഗ്രാഫ് ബ്രേക്ക് ആവുന്നില്ല എന്നാണ്. ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതെ വന്നാൽ നമ്മൾ ആ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയില്ല. അപ്പോൾ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ അവിടുത്തെ എല്ലാ പോയിന്റുകളിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം. അതാണ് റിമാർക്കായിട്ട് ബാധിക്കുന്നത്. എക്സ് ഈസ് ടു ബി കണ്ടിന്യൂസ് ഇൻ ആൻ ഇന്റർവെൽ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഇൻ ദാറ്റ് ഇന്റർവെൽ. അതുപോലെ നമ്മൾ ഫംഗ്ഷൻ്റെ ഡൊമൈനൊക്കെ പഠിച്ചതാണ്, ഒരു പല ഫംഗ്ഷനുകളുടെയും ഡൊമൈനുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റുകളിലും കണ്ടിന്യൂസ് ആണെന്നാണ്. ഡൊമൈൻ അല്ലാത്ത പോയിന്റ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഡൊമൈൻ അല്ലാത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് അവിടെ കണ്ടിന്യൂറ്റിയെ കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു ഡൊമൈനിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ആ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റുകളിലും കണ്ടിന്യൂസ്, എഫ് എക്സ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. ആ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റുകളിലും കണ്ടിന്യൂസ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലാതെ വന്നാൽ നമുക്ക് ആ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയേണ്ടതായി വരും. ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കാര്യം, പ്രൂഫ് പഠിക്കേണ്ടതില്ല, റിസൾട്ട് മാത്രം പഠിച്ചാൽ മതി. ഇഫ് എഫ് എക്സ് ആൻഡ് ജി എക്സ് ആർ കണ്ടിന്യൂസ് ഇൻ എ ഡൊമൈൻ, എഫ് എക്സും ജി എക്സ് ഒരു ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ, ദെൻ എഫ് എക്സ് പ്ലസ് ജി എക്സ്, ദറ്റ് മീൻസ് ആ രണ്ട് ഫംഗ്ഷനുകളുടെ സമ്മ്, എഫ് എക്സ് മൈനസ് ജി എക്സ് അതിൻ്റെ ഡിഫറൻസ്, എഫ് എക്സ് ഇൻ ടു ജി എക്സ് അതിൻ്റെ പ്രോഡക്റ്റ്, മൂന്ന്. അടുത്തത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആ രണ്ട് ഫംഗ്ഷനുകളുടെ കോമ്പോസിഷൻ ആർ കണ്ടിന്യൂസ്, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. ദറ്റ് മീൻസ് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷനുകളുടെ സമ്മ്, ഡിഫറൻസ്, പ്രോഡക്റ്റ്, അതിൻ്റെ കോമ്പോസിഷൻ, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം, രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷനുകളുടെ റേഷ്യോ എടുത്താലോ, എഫ് എക്സ് ബൈ ജി എക്സ് എടുത്താലോ, എഫ് എക്സ് ബൈ ജി എക്സ് എടുത്താൽ അത് ഒരു പോയിന്റ് ഒഴിച്ച്, അതായത് ജി എക്സ് എവിടെയാണോ സീറോ ആവുന്നത് അവിടെ കണ്ടിന്യൂസ് ആയിരിക്കില്ല. ഡിനോമിനേറ്റർ സീറോ ആകുന്ന പോയിന്റിൽ ആവില്ല, അതൊഴിച്ച് മറ്റെല്ലാ പോയിന്റുകളിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് എക്സ് ബൈ ജി എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ് വെയർ ജി എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള. അപ്പോൾ ഒരു റേഷ്യോ ഓഫ് ടു ഫംഗ്ഷൻസ് വന്നാൽ ഡിനോമിനേറ്റർ സീറോ ആവുന്ന സ്ഥലത്ത് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കില്ല. ഇനി ചില ഫംഗ്ഷനുകൾക്കൊരു പ്രത്യേകതയുണ്ട്, ഇതൊക്കെ നമുക്ക് പ്രൂഫിലേക്കൊന്നും പോകേണ്ടതില്ല, നമ്മുടെ സിലബസിലെ പ്രൂഫുകളൊന്നും പഠിക്കാനില്ല. നമുക്ക് ഇതിൻ്റെയൊക്കെ ഗ്രാഫ് വെച്ച് പറയാവുന്ന കാര്യമാണ് ചില പറയാൻ പോകുന്നത്. പോളിനോമിയൽ ഫംഗ്ഷൻസ്, പോളിനോമിയൽ എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ 3x³ + 5x² + 2x + 3 ഒരു പോളിനോമിയലാണ്, പോളിനോമിയൽസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ്, അതുപോലെ സൈൻ എക്സ്, കോസ് എക്സ്, e^2x, ഈ ഫംഗ്ഷനുകൾക്കൊരു പ്രത്യേകതയുണ്ട്, ഇതെല്ലാം കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്സ് ആണ്. നിങ്ങൾ ഈ ഫംഗ്ഷനുകളുടെയൊക്കെ ഗ്രാഫ്, സൈൻ എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, തുടർച്ചയായിട്ട് ഒരിടത്തും ബ്രേക്ക് ആവാതെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് കോസ് എക്സിൻ്റെ ഗ്രാഫും e^2x ഗ്രാഫും ഒക്കെ വരച്ചാൽ, ഇതെല്ലാം എല്ലാ പോയിന്റുകളിലും അല്ലെങ്കിൽ എല്ലാ റിയൽ നമ്പേഴ്സിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് സൈൻ എക്സ്, കോസ് എക്സ്, e^2x, പോളിനോമിയൽസ്. ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ലോഗ് എക്സും അതുപോലെ തന്നെയാണ്, പക്ഷെ ലോഗ് എക്സിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലോഗ് എക്സ് ഡിഫൈൻഡ് ആവുന്നത് എക്സ് പോസിറ്റീവ് ആകുമ്പോഴാണ്, പോസിറ്റീവ് വാല്യൂസിന് മാത്രമേ ലോഗ് എക്സ് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ, ഒരിക്കലും നെഗറ്റീവ് വാല്യൂസിന് ലോഗിനും സീറോയ്ക്കും ലോഗ് എക്സ് ഡിഫൈൻഡ് അല്ല. ദാറ്റ് മീൻസ് ലോഗ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, ദാറ്റ് മീൻസ് ആർ പ്ലസ് ആണ്.
ആ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും ലോഗ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. ലോഗ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. ആൻഡ് ഡൊമൈനെ കുറിച്ചാണ് പറഞ്ഞത്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. എക്സ് എപ്പോഴും പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കണം, എങ്കിലേ ലോഗ് എക്സ് ഡിഫൈൻഡ് ആവുള്ളൂ. അതുകൊണ്ട് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് എൻ്റെ ഡൊമൈൻ. അവിടെ എല്ലായിടത്തും ലോഗ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ടാനക്സിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടാനക്സ് പൈ ബൈ ടുവിൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലൊന്നും ഡിഫൈൻഡ് ആവില്ല എന്ന്. അപ്പോൾ ആ പോയിന്റിലൊന്നും തന്നെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല. പൈ ബൈ ടു, ത്രീ പൈ ബൈ ടുവിലൊന്നും കണ്ടിന്യൂസ് ആവില്ല. ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടാനക്സിൻ്റെ ഗ്രാഫ് കണ്ടിട്ടുള്ളതാണ്. പൈ ബൈ ടുവിലും ത്രീ പൈ ബൈ ടുവിലൊക്കെ ടാനക്സ് ബ്രേക്ക് ആവും. അപ്പോൾ അവിടെ ഒന്നും ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ ബൈ ടു ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ടാനക്സ് കണ്ടിന്യൂസ് ആണ്. ടാനക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് പോയിന്റ്സ് എക്സെപ്റ്റ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ ബൈ ടു. അതൊക്കെ ട്രിഗണോമെട്രിയിൽ കഴിഞ്ഞ കൊണ്ട് കണ്ട കാര്യങ്ങളാണ്. ടാനക്സിൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ പഠിച്ചതാണ്. പൈ ബൈ ടുവിലും ത്രീ പൈ ബൈ ടുവിലും ഫൈവ് പൈ ബൈ ടുവിലും ഒക്കെ ഗ്രാഫ് ഇങ്ങനെ ബ്രേക്ക് ആയി പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട. അടുത്തതായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ചില ഫംഗ്ഷനുകളുണ്ട്. പോളിനോമിയൽസ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, സൈൻ എക്സ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, കോസ് എക്സ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്കൊരു ഒന്ന് രണ്ട് പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ത്രീ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു, ത്രീ എക്സ് മൈനസ് വൺ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടു. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചർച്ച ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലെ കണ്ടിന്യൂറ്റി അല്ല ചോദിക്കുന്നത്, മൊത്തത്തിലുള്ള കണ്ടിന്യൂറ്റിയാണ്. ഇവിടെ നമുക്ക് നോക്കാവുന്നത് എക്സ് ലെസ് ദാൻ ടു ആകുമ്പോൾ എഫ് എക്സ് ടു എക്സ് പ്ലസ് ത്രീ ആണ്. അപ്പോൾ ടു എക്സ് പ്ലസ് ത്രീ എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ. അപ്പോൾ ലെസ് ദാൻ ടു ആകുന്ന എല്ലാ സ്ഥലത്തും ഒരു പോളിനോമിയലാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടു എക്സ് പ്ലസ് ത്രീ കണ്ടിന്യൂസ് ആണ്. ദറ്റ് മീൻസ് എഫ് എക്സ് കണ്ടിന്യൂസ് ആണ് എപ്പോൾ എക്സ് ലെസ് ദാൻ ടു ആകുമ്പോൾ. എക്സ് ഗ്രേറ്റർ ദാൻ ടു ആകുമ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നത്, ത്രീ എക്സ് മൈനസ് വൺ അതും ഒരു പോളിനോമിയൽ തന്നെയാണ്. അതുകൊണ്ട് അവിടെയും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇഫ് എക്സ് ലെസ് ദാൻ ടു ദെൻ എഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് ത്രീ ഇസ് എ പോളിനോമിയൽ ആൻഡ് ഹെൻസ് കണ്ടിന്യൂസ്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടു ദെൻ എഫ് എക്സ് ഇസ് ഇക്വൽ ടു ത്രീ എക്സ് മൈനസ് വൺ ഇസ് എ പോളിനോമിയൽ ആൻഡ് ഹെൻസ് കണ്ടിന്യൂസ്. പക്ഷേ ടുവിൽ പ്രശ്നമാണ്. എന്താ ടുവിൽ പ്രശ്നമാകാൻ കാര്യം? പ്രശ്നമാണോ ഇല്ലയെന്ന് പരിശോധിക്കണം നമുക്ക്. എന്താ ടുവിലെ പ്രശ്നം? ടുവിൽ പരിശോധിക്കേണ്ട കാര്യം എന്താണ്? ടുവിൽ വെച്ച് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഒരു ചേഞ്ച് വരിക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടുവിൽ എഫ് എക്സ് ടു എക്സ് പ്ലസ് ത്രീയും ഗ്രേറ്റർ ദാൻ ടുവിൽ എഫ് എക്സ് ത്രീ എക്സ് മൈനസ് വണ്ണുമാണ്. അപ്പോൾ ആ ടു എന്ന പോയിന്റിൽ വെച്ചാണ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ ഒരു മാറ്റം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ടുവിലെ ലെഫ്റ്റ് ലിമിറ്റും ടുവിലെ റൈറ്റ് ലിമിറ്റും നമ്മൾ പരിശോധിക്കണം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് ഉണ്ടാവും. ദെൻ അതിന് അത് എഫ് എക്സ് എഫ് ഓഫ് ടുവിന് ഈക്വൽ ആണോ എന്നും പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇതാണ് നമ്മൾ കഴിഞ്ഞ നേരത്തെ നമ്മൾ എക്സാമ്പിളിൽ കണ്ടതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ടുവിലെ കണ്ടിന്യൂറ്റി പരിശോധിക്കാം. നോ വി ചെക്ക് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടു. ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വേണം. എഫ് എക്സിൻ്റെ ഡെഫിനിഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടുവിൽ എഫ് എക്സ് ടു എക്സ് പ്ലസ് ത്രീ ആണ്. ഗ്രേറ്റർ ദാൻ ടു ലെഫ് എക്സ് ത്രീ എക്സ് മൈനസ് വൺ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ടുവിലെ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കാം. ടുവിലെ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ എക്സ് ലെഫ്റ്റിൽ നിന്ന് ടുവിനോട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ടു ആണെന്നാണ്. അപ്പോൾ ടു എക്സ് പ്ലസ് ത്രീ ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ. എന്നാൽ റൈറ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ എക്സ് ടെൻസ് ടു ടു പ്ലസ് എടുക്കുമ്പോൾ റൈറ്റിൽ നിന്ന് ടുവിനോട് എടുക്കുന്നു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ടു ആണ്. അപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ ത്രീ എക്സ് മൈനസ് വൺ ആണ്. ഇത് ഓർത്തുകൊണ്ട് വേണം നമ്മൾ ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ എടുക്കേണ്ടത്. നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു മൈനസ് എഫ് എക്സ്. ഇറ്റ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു മൈനസ്. നേരത്തെ പറഞ്ഞല്ലോ ടെൻസ് ടു ടു മൈനസ് ആണ്. ലെഫ്റ്റിൽ നിന്ന് ടുവിനോട് അടുക്കുകയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ടുവിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് എഫ് എക്സ് ടു എക്സ് പ്ലസ് ത്രീ ആണ്. ലിമിറ്റ് കാണാൻ എക്സിന് ടെൻസ് ടു ടു ആയതുകൊണ്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടു ഇൻറ്റു ടു പ്ലസ് ത്രീ, ദാറ്റ് ഇസ് ഫോർ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സെവൻ. ലെഫ്റ്റ് ലിമിറ്റ് സെവൻ കിട്ടി. ഇനി റൈറ്റ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു പ്ലസ് എഫ് എക്സ്. ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു പ്ലസ്. വാട്ട് ഈസ് എഫ് എക്സ്? ത്രീ എക്സ് മൈനസ് വൺ. എന്തുകൊണ്ടാണ് ടെൻസ് ടു ടു പ്ലസ്? റൈറ്റ് ചെയ്യുന്ന ടുവിനോട് എടുക്കുക. അപ്പോൾ എഫ് എക്സ് എക്സിൻ്റെ വാല്യൂ അപ്പോൾ ടുവിനേക്കാൾ വലുതാണ്. എക്സ് ടുവിനേക്കാൾ വലുതാകുമ്പോൾ എഫ് എക്സ് ത്രീ എക്സ് മൈനസ് വൺ ആണെന്നാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ത്രീ എക്സ് മൈനസ് വൺ എന്ന് കൊടുക്കാം. ത്രീ ഇൻറ്റു ടു മൈനസ് വൺ. എക്സ് ടെൻസ് ടു ടു ആയതുകൊണ്ടാണ് ടു കൊടുത്തത്. ത്രീ ഇൻറ്റു ടു മൈനസ് വൺ, ദാറ്റ് ഇസ് സിക്സ് മൈനസ് വൺ ഈക്വൽ ടു ഫൈവ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് സെവനും റൈറ്റ് ലിമിറ്റ് ഫൈവും ഈക്വൽ അല്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു മൈനസ് എഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു പ്ലസ് എഫ് എക്സ്. ലിമിറ്റ് ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. ലിമിറ്റ് ഇല്ല. ലിമിറ്റ് ഇല്ല എങ്കിൽ, ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് എഫ് ഓഫ് ടുവിന് ഈക്വൽ ആണോ എന്ന് പരിശോധിക്കണം. ലിമിറ്റ് തന്നെ ഇല്ല.
അപ്പോൾ നമുക്കിനി എഫ് ഓഫ് ടു കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ലിമിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു എഫ് എക്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിനി എഫ് ഓഫ് ടു കണ്ടുപിടിക്കും, ആ ലിമിറ്റും എഫ് ഓഫ് ടുവും ഈക്വൽ ആണോ എന്ന് പരിശോധിക്കും. പക്ഷേ ഇവിടെ ലിമിറ്റ് തന്നെ ഇല്ല, അതുകൊണ്ട് എഫ് ഓഫ് ടു ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ടു. കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസ് അല്ലെങ്കിലാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത്, ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത നമ്മളോട് ചോദിച്ചത് ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ലെസ് ദാൻ ടുവിലെ ടുവിനേക്കാൾ ചെറുതായ വാല്യൂസിനെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസാണ്, ടുവിനേക്കാൾ വലുതായ വാല്യൂസിനും ഫംഗ്ഷൻ കണ്ടിന്യൂസാണ്. പക്ഷേ ടുവിൽ മാത്രം ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഇവിടെ ടുവിലെ ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് ഈക്വൽ ആവുകയും ആ ലിമിറ്റ് എഫ് ഓഫ് ടുക്ക് ഈക്വൽ ആവുകയും ചെയ്തിരുന്നെങ്കിൽ ടുവിലും കൂടെ കണ്ടിന്യൂസ് ആവുകയും എല്ലായിടത്തും കണ്ടിന്യൂസ് ആവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ടുവിൽ കണ്ടിന്യൂസ് അല്ല, ബാക്കി എല്ലാ പോയിന്റുകളിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ടു എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ മാറ്റം വരുന്ന ഒരു പോയിൻ്റാണ് ടു. അത്തരം പോയിന്റുകളിലാണ് ഈ ഡിസ്കണ്ടിന്യൂറ്റി വരാനുള്ള സാധ്യതയും ഉള്ളത്. അതുകൊണ്ട് അപ്പോൾ ആ പോയിന്റാണ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ആ ടുവിൽ വെച്ച് ഗ്രാഫ് രണ്ടായി മുറിയുന്നതായി കാണാം. അതാണ് സംഭവിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം, നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചോദ്യത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഇത് വേണമെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ ഇത്രയൊന്നും സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് എഴുതാം, നമുക്ക് പെട്ടെന്ന് പറയാം. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് കാണാനായിട്ട് ലെസ് ദാൻ ടു ആണ് വരുന്ന വാല്യൂ, ടു എക്സ് പ്ലസ് ത്രീ ആണ്. ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ അവിടുത്തെ എക്സിന് പോയ ടു, ടുവിലെ ലെഫ്റ്റ് ലിമിറ്റ് അവിടുത്തെ എക്സിന് ടു കൊടുത്താൽ മതി. ടു ഇൻറ്റു ടു പ്ലസ് ത്രീ, ഫോർ പ്ലസ് ത്രീ, സെവൻ. റൈറ്റ് ലിമിറ്റ് കാണാൻ ഗ്രേറ്റർ ദാൻ ടുവിൽ വരുന്ന എഫ് എക്സ് വാല്യൂ ത്രീ എക്സ് മൈനസ് വൺ ആണ്. അപ്പോൾ അവിടെ എക്സിന് ടു കൊടുത്താൽ ടുവിലെ റൈറ്റ് ലിമിറ്റ് കാണാൻ പറ്റും. അത് നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിലും ചോദിക്കാം. ഒന്ന് ഒരു പ്രോബ്ലം എന്ന രീതിയിൽ ഒരു മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, മറ്റൊന്ന് ജസ്റ്റ് ഒരു വൺ മാർക്ക് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ചോദിക്കാം. വൺ മാർക്ക് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ചോദിച്ചാൽ സ്റ്റെപ്പുകളൊന്നും വേണ്ട, നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് മാത്രം ഉത്തരം എഴുതാൻ കഴിയും. ആ രണ്ട് രീതിയിലും ചോദ്യം ചോദിക്കാവുന്നതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ചെയ്യാവുന്നതാണ്. ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ, എക്സ് പ്ലസ് വൺ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ത്രീ. ഇതുപോലെ ചെക്ക് ചെയ്യാം. ലെസ് ദാൻ ത്രീയിൽ പോളിനോമിയലാണ്, ഗ്രേറ്റർ ദാൻ ത്രീയിലും പോളിനോമിയലാണ്. അതുകൊണ്ട് അവിടെ രണ്ടിടത്തും കണ്ടിന്യൂസ് ആണ്. പക്ഷേ ത്രീയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ത്രീയിലെ കണ്ടിന്യൂറ്റിയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ചെയ്ത് നോക്കുക, ഡിസ്കണ്ടിന്യൂസ് എന്ന ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ചോദ്യം ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, ഡിസ്കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റുകൾ കാണാനാണ്. അത് ത്രീ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു ചോദ്യം കൂടി, എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എഫ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ സീറോ, എക്സ് പ്ലസ് വൺ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ലെസ് എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ സൈൻ എക്സ് ബൈ എക്സും, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് പ്ലസ് വണ്ണും. അതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റിയാണ് ഇവിടെ അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. സീറോ എന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി പരിശോധിക്കാനാ പറഞ്ഞ. സീറോയിലെ കണ്ടിന്യൂറ്റി പരിശോധിക്കണമെങ്കിൽ സീറോയിലെ ലെഫ്റ്റ് ലിമിറ്റ് കാണണം, സീറോയിലെ റൈറ്റ് ലിമിറ്റ് കാണണം, അത് രണ്ടും ഈക്വൽ ആവണം. അപ്പം ലിമിറ്റ് ഉണ്ടാവും, ദെൻ അത് എഫ് ഓഫ് സീറോയ്ക്ക് ഈക്വൽ ആണോ എന്ന് പരിശോധിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സീറോയിലെ ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം. സീറോയിലെ ലെഫ്റ്റ് ലിമിറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് എഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ്, എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് സീറോയേക്കാൾ ചെറുത്, എക്സ് സീറോയേക്കാൾ ചെറുതാവുമോ, കാരണം എക്സ് ലെഫ്റ്റിൽ നിന്ന് സീറോയോടെ എടുക്കുന്നു. അപ്പോൾ എക്സ് സീറോയേക്കാൾ ചെറുത്, എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ സൈൻ എക്സ് ബൈ എക്സ് ആണ് എഫ് എക്സ്. അപ്പോൾ അവിടുത്തെ എഫ് എക്സിന് വരെ സൈൻ എക്സ് ബൈ എക്സ് എന്ന് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം ലിമിറ്റിൽ പഠിച്ച ഫോർമുലയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു വൺ എന്നത് ഫോർമുലയാണ്, ട്രിഗണോമെട്രിക് ലിമിറ്റ് എന്ന് പഠിച്ച ഫോർമുലയാണത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ സൈൻ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു വൺ എന്ന്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് വണ്ണ് കിട്ടി. നമുക്കിനി റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എഫ് എക്സ്, എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് റൈറ്റിൽ നിന്ന് സീറോയോട് അടുക്കുന്നു. ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ സീറോയേക്കാൾ വലുതാണ്, ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ഇവിടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വന്നാൽ എഫ് എക്സ് എക്സ് പ്ലസ് വൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് എക്സിന് പകരം എക്സ് പ്ലസ് വൺ എന്ന് കൊടുക്കാം. ഇനി ലിമിറ്റ് കാണാനായിട്ട് എക്സ്റ്റെൻസ് ടു സീറോയാണ്, അപ്പോൾ എക്സിന് സീറോ എന്ന് കൊടുക്കുകയാണ്. സീറോ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും വണ്ണായി, റൈറ്റ് ലിമിറ്റും വണ്ണായി. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എഫ് എക്സ് ഈക്വൽ ടു വൺ. ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ വൺ ആയാൽ നമുക്കതിനെ ലിമിറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് എക്സ് ഈക്വൽ ടു വൺ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കിട്ടി.
പക്ഷെ കണ്ടിന്യൂറ്റിക്ക് ഇത് മാത്രം പോരാ. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആവണം എന്നാണ്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് എക്സ് എഫ് ഓഫ് സീറോയിന് ഈക്വൽ ആവണം. അതായത് അവിടുത്തെ ആ പോയിന്റിലെ സീറോയിലെ ലിമിറ്റും സീറോയിലെ ഫംഗ്ഷൻ്റെ വാല്യൂവും ഈക്വൽ ആവണമെന്നാണ്. അപ്പം നമുക്ക് എഫ് ഓഫ് സീറോ കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ നമ്മൾ എഫ് ഓഫ് സീറോ കണ്ടുപിടിക്കും? നമ്മൾ വീണ്ടും ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് നോക്കാം. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ലെസ് ദാൻ സീറോ വന്നാൽ സൈൻ എക്സ് ബൈ എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വന്നാൽ എക്സ് പ്ലസ് വൺ. അപ്പം ഗ്രേറ്റർ ദാൻ സീറോയ്ക്കും എക്സ് ഈക്വൽ ടു സീറോയ്ക്കും ഫംഗ്ഷൻ എക്സ് പ്ലസ് വൺ ആണ്. അപ്പം എക്സ് സീറോ ആകുമ്പോഴുള്ള എഫ് എക്സിൻ്റെ വാല്യൂ കാണാൻ എഫ് എക്സിന് പകരം എഫ് എക്സ് പ്ലസ് വൺ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എഫ് ഓഫ് സീറോ കാണണമെങ്കിൽ ഈ എക്സ് പ്ലസ് വൺ എടുത്തിട്ട് അതിൽ എക്സിന് സീറോ എന്ന വാല്യൂ കൊടുത്താൽ മതിയാകും. കാരണം ഈക്വൽ ടു സീറോയിൽ എഫ് എക്സ് എക്സ് പ്ലസ് വൺ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സീറോ എടുത്ത് നോക്കാം. എഫ് ഓഫ് സീറോ എക്സ് പ്ലസ് വൺ എന്നാണ്. അപ്പോൾ സീറോ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ. എന്ത് സംഭവിച്ചു നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് എക്സ് എഫ് ഓഫ് സീറോയ്ക്ക് ഈക്വൽ ആയിരിക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ, ദെയർ ഫോർ എഫ് എക്സ് ഈസ് കണ്ടിന്യൂവസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. എക്സ് ഇസ് ഈക്വൽ ടു സീറോയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസ് ആയി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ലിമിറ്റ് നന്നായി പഠിച്ചു പോകണം. ലിമിറ്റിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ലിമിറ്റ് കാണാൻ പല മാർഗ്ഗങ്ങൾ പഠിച്ചിരുന്നു. ഫാക്ടറൈസേഷൻ മെത്തേഡ് പഠിച്ചു, അതുപോലെ റാഷണലൈസേഷൻ മെത്തേഡ് പഠിച്ചു, പിന്നെ ഫോമുലകൾ ഉപയോഗിച്ച് എക്സ് അല്ലേ സൈൻ എക്സ് ബൈ എക്സ് ടാൻ എക്സ് ബൈ എക്സ് അത്തരത്തിലുള്ള ട്രിഗണോമെട്രിക് ലിമിറ്റുകൾ പഠിച്ചു, എക്സ്പോണൻഷ്യൽ ലിമിറ്റുകൾ പഠിച്ചു, ഇ ടു എക്സ് മൈനസ് വൺ ബൈ എക്സ് തുടങ്ങിയ എക്സ്പോണൻഷ്യൽ ലിമിറ്റുകൾ പഠിച്ചു, അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻ ടു എ റൈസ് ടു എൻ മൈനസ് വൺ, അങ്ങനെയുള്ള ലിമിറ്റുകൾ പഠിച്ചു. ആ ലിമിറ്റുകളെല്ലാം നന്നായി അറിയണം. കാരണം ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് എഫ് ഓഫ് എക്ക് ഈക്വൽ ആകുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. അപ്പോൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ലിമിറ്റ് നന്നായി പഠിച്ചിട്ട് വേണം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ് നമുക്ക് ഇത്രയും ടോപ്പിക് കൊണ്ട് നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി വായിക്കുക, ഇത് വായിക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ ആദ്യം ലിമിറ്റ് നന്നായി മനസ്സിലാക്കുക. ലിമിറ്റ് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഈ കണ്ടിന്യൂറ്റിയുടെ കൺസെപ്റ്റും ഈ പ്രോബ്ലങ്ങളും പഠിക്കുക. നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.